നവകേരള സദസ്സിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേരിട്ട് പരാതി സ്വീകരിക്കില്ല. തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭയങ്കരം തന്നെ. നവകേരള സദസ്സിൽ പരാതികൾ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച് നമ്പർ വാങ്ങാൻ മാത്രമാണ് സൗകര്യമുള്ളത്. സത്യമാണോ ഈ പറയുന്നത്? എത്ര ഗൗരവമുള്ള പരാതിയാണെങ്കിലും നേരിട്ട് മന്ത്രിമാർക്ക് നൽകാനാകില്ല. സ്വാഭാവികം. നേരത്തെ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയ ആളുകൾ വീണ്ടും അവിടെ തന്നെ പോകേണ്ടി വരും. ധനസഹായം പോലുള്ള ആവശ്യങ്ങൾ ഓൺലൈൻ അപേക്ഷയിലൂടെ മാത്രമേ നൽകാനാവൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. നേരിട്ട് പരാതികൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതൊരുമാതിരി മറ്റേടത്തെ സമ്മാനമായി പോയി. ഞങ്ങള് നേരിട്ട് വാങ്ങിയാലും ഇത്തരം പരാതികളൊക്കെ പ്രോസസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ആ പ്രോസസ് ചെയ്യൽ ഇപ്പൊ തന്നെ ആരംഭിക്കും. അതിന്റെ മേലെയുള്ള നടപടികൾ എന്താണോ സ്വീകരിക്കേണ്ടത് അത് പെട്ടെന്ന് തന്നെ സ്വീകരിച്ചു പോവുകയും ചെയ്യും. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കം ജനകീയമായത് പരാതി നേരിട്ട് വാങ്ങിയുള്ള ഇടപെടലിലൂടെ ആയിരുന്നു. 100% ഞാൻ യോജിക്കുന്നു. സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണെങ്കിൽ കൂടി നവകേരള സദസ്സിൽ അങ്ങനെ ജനസമ്പർക്കം ഇല്ലെന്നു തന്നെയാണ് സർക്കാർ നിലപാട്. പ്രമുഖർക്ക് പ്രഭാത വിരുന്നൊരുക്കുമ്പോൾ പരാതിക്കാർക്ക് കൗണ്ടറുകളിൽ വെള്ളം പോലും നൽകുന്നില്ലെന്ന പരാതിയുമുണ്ട്. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളൂ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. തിരിച്ചറിഞ്ഞിടണം.